നമസ്കാരം. ഞാൻ പ്രവീൺ നമ്പൂതിരി, ഒറ്റപ്പാലം. ക്ഷേത്രങ്ങളെയും ക്ഷേത്രാചാരങ്ങളെയും നമ്മുടെ പൈതൃകങ്ങളായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളെയും പരിചയപ്പെടുത്തുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണ്. ക്ഷേത്രങ്ങളിലെ നമ്മൾ സാധാരണ ക്ഷേത്രത്തിൻ്റെ നടക്കിൽ പോയിട്ട് ആ ഭഗവാന്റെ വിഗ്രഹം നോക്കി തൊഴും, ക്ഷേത്രത്തിൽ ആ ഭഗവാന്റെ വിഗ്രഹം കണ്ട് തൊഴുക എന്നുള്ളതാണല്ലോ നമുക്ക് പ്രധാനം. അപ്പം ഈ വിഗ്രഹം ഒരു പീഠത്തിൻ്റെ മുകളിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. വിഗ്രഹവും പീഠവും തമ്മിൽ ഉറപ്പിക്കാനുള്ള, വിഗ്രഹവും പീഠവും തമ്മിലുള്ള ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് വിഗ്രഹം അനങ്ങാൻ പാടില്ല എന്നാണ് നിയമം, വിഗ്രഹങ്ങളെ ഇളകാൻ പാടില്ല. അപ്പോൾ ആ വിഗ്രഹങ്ങളെ ഇളകാതെ പീഠവുമായിട്ട് ചേർത്ത് ഉറപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു വസ്തുവാണ് അഷ്ടബന്ധം. എല്ലാവരും കേട്ടിട്ടുണ്ടാവും അഷ്ടബന്ധ കലശം, അല്ലെങ്കിൽ അഷ്ടബന്ധം ഇട്ട് ഉറപ്പിക്കുക എന്ന് കേട്ടിട്ടുണ്ടാവും. അഷ്ടബന്ധം വളരെ വില കൂടിയ സാധനമാണ്. അഷ്ടബന്ധത്തിന് പകരം ഉപയോഗിക്കുന്ന മറ്റൊരു വസ്തുവാണ് കടുശർക്കര. ശർക്കരയായിട്ട് അതിന് ബന്ധമില്ല, ശർക്കരയല്ല, കടുശർക്കര എന്നാണ് അതിന് പറയുക. ഇത് കടുശർക്കരയാണ്. ഈ കടുശർക്കര നല്ല ചീനച്ചട്ടി, ഇരുമ്പ് ചട്ടി എടുത്തിട്ട് അതിൽ കുറച്ച് നല്ലെണ്ണ പുരട്ടി അത് ചൂടാക്കി, നല്ലെണ്ണ പുരട്ടിയിട്ട് ആ ചട്ടിയുടെ അരിയിൽ നന്നായി കത്തിച്ചിട്ട് ഈ കടുശർക്കര ആ ചട്ടിയിലിടും. അപ്പോൾ ഇത് ഉരുകും, ഉരുകി ലൂസാവും, നന്നായിട്ട് ലൂസാവും. ലൂസായി കഴിഞ്ഞാൽ ഒരു പലകയെടുത്ത് പലകയുടെ മുകളിൽ എണ്ണ പുരട്ടി ഈ ആ ലൂസായിട്ടുള്ള പേസ്റ്റ് പോലെയുള്ള ശർക്കര, കടുശർക്കര എടുത്ത് ആ പലകയുടെ മുകളിൽ എണ്ണ പുരട്ടിൻ്റെ മുകളിലെടുത്തിട്ട് നമ്മുടെ കൈകൾക്ക് സഹിക്കാവുന്ന ചൂടായി കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഉരുട്ടി ആ വിഗ്രഹത്തിൻ്റെയും പീഠത്തിൻ്റെയും ഇടയിൽ ചേർത്ത് ഉറപ്പിച്ചു വയ്ക്കും. ഇപ്പോൾ കുറേ കാലം, വർഷങ്ങളോളം അത് ഇളകാതെ നിൽക്കും, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അത് കുറച്ച് വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ വേണം, കുറച്ച് ഇത് ഇടാൻ കുറച്ച് വൈദഗ്ധ്യമൊക്കെ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ വിഗ്രഹവും പീഠവും തമ്മിൽ ചേർത്ത് ഉറപ്പിക്കുന്ന കടുശർക്കര എന്ന പശ, ഇതിന് മാത്രമല്ല കേട്ടോ, കടുശർക്കര വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. കടുശർക്കര കൊണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പത്മനാഭസ്വാമിയുടെ വിഗ്രഹങ്ങളൊക്കെ 12,000 സാളഗ്രാമങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയതാണ്, അത് കടുശർക്കര കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്. അല്ലാതെയും കടുശർക്കര കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വിഗ്രഹങ്ങളൊക്കെ കേരളത്തിലുണ്ട്. വിഗ്രഹത്തിലിടാനായിട്ട്, അല്ലെങ്കിൽ വിഗ്രഹവും പീഠവും ഉറപ്പിക്കാനായിട്ട് ഈ കടുശർക്കര നല്ല കറുത്ത നിറത്തിൽ വളരെ ബലം കൂടിയ ഒരു കട്ടയായിരിക്കും കടുശർക്കര. ഈ കടുശർക്കര ഒരു ചീനച്ചട്ടിയിൽ വെച്ച് ചൂടാക്കി ഉരുക്കിയെടുക്കണം. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സാധാരണ ഇരുമ്പ് ചട്ടിയാണ് വേണ്ടത്. ഇരുമ്പിൻ്റെ നല്ല ചട്ടിയെടുത്ത് അതിൽ നന്നായിട്ട് നല്ലെണ്ണ പുരട്ടണം. നല്ലെണ്ണ പുരട്ടിയിട്ട് കടുശർക്കര, നല്ല ബലമുള്ള ഈ കടുശർക്കര അതിലിടും. എന്നിട്ട് നന്നായിട്ട് തീ കത്തിക്കും. തീ കത്തിക്കുമ്പോൾ അത് പതുക്കെ ഉരുകി 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 നല്ല രീതിയിൽ അതിങ്ങനെ ഒരു നല്ല പേസ്റ്റ് പോലെ ആയിട്ട് വരും. വായു നല്ല ശരിക്കും വെള്ളം പോലെ ആയിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ആയിട്ട് വരും, നമുക്ക് നല്ല ലൂസായിട്ട് വരും. അപ്പോൾ ആ ലൂസാകുമ്പോൾ അത് തണുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉറക്കം ചെയ്യും. അപ്പോൾ നന്നായിട്ട് ലൂസാവണവരെ അത് നന്നായിട്ട് ഇളക്കണം. പിന്നെ മാത്രമല്ല തീ വളരെ മിതമായിട്ട് കത്തിക്കണം. വല്ലാതെ തീ കത്തിച്ചാൽ തീ ഈ കടുശർക്കരയിലേക്ക് പിടിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒന്നിച്ച് കത്തും. അപ്പോൾ ശ്രദ്ധിച്ച് കത്തിച്ച് അതിനെ പതുക്കെ ഉരുക്കി നന്നായി വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ അതിനെ ഒരു പലകയിലേക്ക് ഇടും. പലകയിലെ മുകളിലും നന്നായിട്ട്, ഇപ്പോൾ നോക്കുക നന്നായിട്ട് പേസ്റ്റ് ആയിട്ടുണ്ട്, പലകയുടെ മുകളിലും നന്നായിട്ട് നല്ലെണ്ണ പുരട്ടിയിട്ട് ആ കടുശർക്കര പലകയുടെ മുകളിലിട്ടിട്ട് ആ പേസ്റ്റ് രൂപത്തിലുള്ള കടുശർക്കര അമ്പലത്തിൻ്റെ എവിടെയാണോ വിഗ്രഹം ഉറപ്പിക്കേണ്ടത് ആ വിഗ്രഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് സഹിക്കാവുന്ന ചൂടായാൽ, നമ്മുടെ കയ്യിൽ എടുക്കാൻ പറ്റാവുന്ന ചൂടിലായി കഴിഞ്ഞാൽ അത് കയ്യിൽ, അതായത് വിഗ്രഹത്തിലും നമുക്ക് പറ്റാവുന്ന ചൂടിൽ ഇടാൻ പാടുള്ളൂ. നമുക്ക് പറ്റാവുന്ന ചൂടായി കഴിഞ്ഞാൽ അതെടുത്തിട്ട് ആ വിഗ്രഹവും പീഠവും തമ്മിൽ യോജിപ്പിക്കുന്ന സ്ഥലത്ത് യോജിപ്പിച്ച് ചേർക്കും. ആവശ്യത്തിന് കുറേശ്ശെ ആയിട്ട് യോജിപ്പിച്ച് ചേർത്ത് ആവശ്യത്തിന് ഒരുക്കി കൊണ്ടുപോയിട്ട് നന്നായി ബലത്തിൽ വെച്ച് ഉറപ്പിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ കടുശർക്കര നന്നായിട്ട് കുറേ കാലം ഉറച്ച് നിൽക്കും. പിന്നീട് കുറേ കാലം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് അടർന്നു പോരും. ആ സമയത്ത് വീണ്ടും ഇതുപോലെ കടുശർക്കര വാങ്ങി ഉരുക്കി നമുക്കത് നന്നായിട്ടത് യോജിപ്പിച്ച് വീണ്ടും ഉറപ്പിക്കാൻ പറ്റും. വിഗ്രഹങ്ങൾ ഉറപ്പിക്കുന്ന കടുശർക്കര എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. ഈ കടുശർക്കര ഉണ്ടാക്കുകയും ആ ഉണ്ടാക്കുന്ന വിധം നമുക്ക് വേണ്ടി പറഞ്ഞു തരികയും ചെയ്യുന്നത് എൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ശ്രീ പാലക്കോൾ നാരായണൻ നമ്പൂതിരിയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. അഷ്ടബന്ധത്തിന് പകരമായിട്ട് ക്ഷേത്രങ്ങളിലെ പീഠവും ബിംബവും തമ്മിൽ യോജിപ്പിക്കുന്ന ഭാഗത്തെ ബന്ധിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് മറ്റൊരു വസ്തുവാണ് കടുശർക്കര എന്ന് പറയുന്നത്. ഈ കടുശർക്കര നിർമ്മാണത്തിന് ഭൂമി ഏകമാനം, ഭൂമി എന്ന് പറഞ്ഞാൽ കാവിമണ്ണ്, കാവിമണ്ണിൻ്റെ മുകളിലാണ് നമ്മൾ അതിൻ്റെ അനുബന്ധങ്ങൾ തീരുമാനിക്കുന്നത്. ഭൂമി ഏകമാനം, അപ്പം നമ്മൾ 1 കിലോ കാവിമണ്ണാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ത്രിഫല ത്രിമാനം, ആ കാവിമണ്ണിൻ്റെ 3 ഇരട്ടി ത്രിഫല പൊടിച്ചത്, കടുക്ക താന്നിക്ക നെല്ലിക്ക പൊടിച്ച പൊടിയാണ് ത്രിഫല എന്ന് പറയുന്നത്.
ത്രിഫലാ ത്രിമാണം പാഷാണചൂർണം ദശമാനമേവ അതിൻ്റെ പത്തിരട്ടി കോഴിപ്പരൽ ഭാരതപ്പുഴയിൽ നിന്ന് കിട്ടുന്ന ഒരു പട്ടാം വിഭാഗത്തൊക്കെ കിട്ടുന്ന ഒരു കല്ലാണ് ഒരു കോഴിപ്പരൽ എന്ന് പറയുന്നത്. അത് ശീലപ്പൊടിയാക്കി എടുത്തതാണ് കോഴിപ്പരലിൻ്റെ പാഷാണചൂർണം ദശമാനമേവ സമം ചെഞ്ചല്യതോയം. ചെഞ്ചല്യമാണ് മറ്റൊരു പ്രധാന ഘടകം. ഇതൊക്കെ ചേർന്നതിന് തുല്യമായിട്ട് ചെഞ്ചല്യം നല്ലവണ്ണം ഉരുക്കിയിട്ട് അതിൻ്റെ തോയം അത് എണ്ണ ചേർത്ത് ഉരുക്കി നല്ലോണം കുഴമ്പ് രൂപത്തിലാവും. കുഴമ്പ് രൂപത്തിലാവുന്ന സമയത്ത് ഈ പറഞ്ഞ സാധനങ്ങളെ ഓരോന്നിനെയും യഥാക്രമം അതിൽ ചേർത്തിയിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ് കടുശർക്കര എന്ന് പറയുന്നത്. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ അധികം പാറ പോലെയുള്ള കടുശർക്കരയായിട്ട് നമ്മൾക്കത് ഉണക്കിയെടുക്കണം. അത് പിന്നെ ഒരു മരപ്പലകയുടെ മുകളിൽ എണ്ണ തേച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ഉരുക്കിയിട്ടുള്ള സാധനം ഒഴിച്ചു കഴിഞ്ഞാൽ ഏതാനും നിമിഷങ്ങൾ കഴിയുന്ന സമയത്ത് അതിങ്ങനെ കല്ലുമാതിരി പാറ മാതിരിയായിട്ട് ഉറയ്ക്കും. പിന്നെ നമ്മളത് ഉപയോഗിക്കേണ്ട സമയത്ത് വീണ്ടും അതിനെ ഉരുക്കിയിട്ട് നമ്മൾക്ക് സഹിക്കാവുന്ന ചൂടിൽ കൈകൊണ്ട് ഉരുട്ടിയിട്ടാണ് ഈ ബിംബത്തിലും പീഠത്തിലും യോജിപ്പിക്കേണ്ട സ്ഥലത്ത് നമ്മളിത് വയ്ക്കുന്നത്. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ കടുശർക്കര നിർമ്മിക്കുന്നതും അത് ഉപയോഗിക്കുന്നതും. നമസ്കാരം. കടുശർക്കര ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ചെഞ്ചല്യം അതാണ് ഇപ്പോൾ ഈ ചീനച്ചട്ടിയിൽ കിടന്ന് ഉരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതും ഇതുപോലെ ഒരു നല്ല ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്ത് അതിൽ കുറച്ച് നല്ലെണ്ണ പുരട്ടിയിട്ട് കുറച്ചൊന്ന് പുരട്ടുള്ളൂ ഈ ചെഞ്ചല്യം കട്ടകട്ടയായിട്ടുണ്ടാവുക. ചെഞ്ചല്യം അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ഉരുക്കും. അത് ഉരുക്കിക്കഴിഞ്ഞ് നല്ല ഉരുക്കിക്കഴിഞ്ഞാൽ ചെഞ്ചല്യം നല്ല ഉരുകി വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ ബാക്കി വസ്തുക്കൾ കാവ്യ മണ്ണ് ത്രിഫല അതുപോലെ തന്നെ കോഴിപ്പരല് മുതലായത് അതിലേക്ക് അതിൻ്റെ ശരിയായ അളവ് പറഞ്ഞതനുസരിച്ചുള്ള അളവിൽ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കും. നന്നായി ഇളകി അതെല്ലാം തമ്മിൽ തീർന്ന് നന്നായി യോജിച്ചു കഴിഞ്ഞാൽ നല്ലവണ്ണം പേസ്റ്റ് പോലെ ആയിക്കഴിഞ്ഞാൽ എല്ലാം യോജിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു പലക എടുത്തിട്ട് ആ പലകയുടെ മുകളിൽ നന്നായിട്ട് എണ്ണ പുരട്ടിയിട്ട് ഒരു ഇരുമ്പ് ചട്ടകം കൊണ്ട് തന്നെ ഇരുമ്പ് ചട്ടകം കൊണ്ടാണ് സാധാരണ ഇളക്കാറുള്ള ഇരുമ്പ് ചട്ടകം കൊണ്ട് തന്നെ അതിനെ ഈ പലകയുടെ മുകളിലേക്ക് ഇട്ടിട്ട് കുറേശ്ശെ കുറേശ്ശെ പലകയുടെ മുകളിലേക്ക് ഇടും. എന്നിട്ട് അത് നന്നായി ഉറച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. എടുത്തിട്ട് പിന്നീട് കടുശർക്കര ഇടേണ്ട സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നേരത്തെ കാണിച്ചതുപോലെ വീണ്ടും പെട്ടെന്ന് തന്നെ അത് കട്ടയായിട്ട് കിട്ടും. ആ കട്ടകൾ കടുശർക്കര കട്ടകൾ വീണ്ടും ചട്ടിയിൽ വെച്ച് ഉരുക്കി ആവശ്യത്തിന് ഇടാം. വിഗ്രഹങ്ങൾ ഉണ്ടാക്കാനുള്ള കടുശർക്കരയുടെ കൂട്ടിന് കുറച്ച് വ്യത്യാസമുണ്ട്. അത് ഈ രീതിയിലല്ല, അതിൻ്റെ ക്രമത്തിലും അതിൻ്റെ കൂട്ടിലും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. കടുശർക്കരയുടെ നിർമ്മാണം എങ്ങനെയാണ്, അത് ഉപയോഗിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അതോടൊപ്പം തന്നെ ഞാൻ എഴുതിയിട്ടുള്ള ഒരു ലഘു പുസ്തകം കേരളീയ ക്ഷേത്ര പരിചയം 80 രൂപയുള്ള വിലയുള്ള ഒരു ചെറിയ പുസ്തകമാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളെ പറ്റിയിട്ട് ഒരു സാധാരണക്കാരൻ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ലളിതമായ ഭാഷയിൽ ചിത്രസഹിതം വിവരിച്ചിട്ടുള്ളൊരു പുസ്തകമാണ്. 80 രൂപയുടെ വിലയുള്ള ഈ പുസ്തകം ആവശ്യമുള്ളവർ എൻ്റെ അഡ്രസ്സിൽ എൻ്റെ ഫോൺ നമ്പറിൽ വാട്സപ്പിൽ അഡ്രസ്സ് അയച്ചു തന്നാൽ പുസ്തകം അയച്ചു വരുന്നതാണ്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. പുസ്തകം ആവശ്യമുള്ളവരും എൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. എൻ്റെ വാട്സപ്പ് നമ്പർ 95 260 40 3 9 1 9 5 260 40 3 9 1 മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. നമസ്കാരം.